നമസ്കാരം, ക്രൈമോളിലേക്ക് സ്വാഗതം. സാധാരണക്കാർ വീട്ടുകാരും അടച്ച റസീതും കയ്യിൽ പിടിച്ച് നഗരസഭാ കോർപ്പറേഷനിൽ സമരമിരിക്കുമ്പോൾ മേയർക്ക് പൊളി ജീവിതം, സർക്കാർ വക വീണ്ടും ആനുകൂല്യങ്ങളും. ഔദ്യോഗിക വസതിയില്ലാത്ത കോർപ്പറേഷൻ മേയർമാർക്ക് നഗരത്തിൽ വീട് വാടകയ്ക്കെടുക്കാൻ അനുമതി നൽകി സർക്കാർ ഉത്തരവിറക്കി. നഗരസഭകൾക്ക് തനത് ഫണ്ടിൽ നിന്ന് 15,000 രൂപ വീതം ഇതിനായി അനുവദിക്കാം. കെട്ടിടത്തിൻ്റെ അറ്റകുറ്റപ്പണി, ഫർണിച്ചർ വാങ്ങൽ തുടങ്ങിയവയ്ക്കായി ഒറ്റത്തവണയായി 1,00,000 രൂപയും നൽകാം. നിലവിൽ കോഴിക്കോട് മേയർക്ക് മാത്രമാണ് ഔദ്യോഗിക വസതിയുള്ളത്. സംസ്ഥാനത്തെ മറ്റ് 5 കോർപ്പറേഷൻ മേയർമാർക്കും ഇതോടെ ഔദ്യോഗിക വസതിയാകും. ഓഫീസ് സമയത്തിന് മുൻപും ശേഷവും അനൗദ്യോഗിക ചർച്ചകൾക്കും യോഗങ്ങൾക്കുമായി സ്ഥലം വേണ്ടിവരുന്ന സാഹചര്യത്തിലാണ് ഔദ്യോഗിക വസതി വാടകയ്ക്കെടുക്കാൻ അനുമതി നൽകുന്നതെന്ന് ഉത്തരവിലുണ്ട്. ഔദ്യോഗിക കാലാവധി തീരുന്നതുവരെയോ ഔദ്യോഗിക വസതിയായി കെട്ടിടം നിർമ്മിക്കുന്നതുവരെയോ വാടകയ്ക്ക് തുടരാം. ഔദ്യോഗിക വസതിയിലേക്ക് ഫർണിച്ചറും മറ്റും വാങ്ങുന്നത് തദ്ദേശ സ്ഥാപനത്തിലെ ആസ്തി രജിസ്ട്രിയിൽ ഉൾപ്പെടുത്തണമെന്നും ഉത്തരവിലുണ്ട്. ഒരു വശത്ത് മേയർമാർ അവരുടെ ജീവിതം ആഘോഷിക്കുമ്പോൾ മറുവശത്ത് സാധാരണക്കാർ സ്വരുക്കുട്ടി വെച്ചതെല്ലാം അടച്ചും അടച്ചില്ലെന്ന് പറഞ്ഞ് സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടി വരുന്ന അവസ്ഥ. വീട്ടുകാരും സംബന്ധിച്ച ആശങ്ക ഇതുവരെ പരിഹരിക്കാൻ മേയർ ആര്യ രാജേന്ദ്രന് കഴിഞ്ഞിട്ടില്ല. പ്രതിഷേധക്കാർ സമരം ശക്തമാക്കിയിരിക്കുകയാണ്. 24 ദിവസമായി നടത്തിവരുന്ന സമരത്തിൻ്റെ 2-ാം ഘട്ടമായി ആരംഭിച്ച നിരാഹാര സമരം 3-ാം ദിവസത്തിലേക്ക് കടന്നു. സമരം നിരാഹാരത്തിലേക്ക് മാറിയതോടെ നഗരസഭയ്ക്കകത്തും പുറത്തും പ്രക്ഷോഭം ശക്തമായി. പകൽ സമയങ്ങളിൽ BJP പ്രവർത്തകരുടെയും രാത്രിയിൽ വിവിധ മോർച്ചകളുടെയും നേതൃത്വത്തിൽ നഗരസഭാ ഗേറ്റിന് മുന്നിലും സമരം ആരംഭിച്ചിട്ടുണ്ട്. ഇതിനിടെ നിരാഹാരമിരുന്ന 2 കൗൺസിലർമാരെ ദേഹാസ്വസ്ഥത്തെ തുടർന്ന് ഇന്നലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. CPM അനുഭാവികളായ ഉദ്യോഗസ്ഥർ വീട്ടുകാരം വെട്ടിച്ച് 35 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത വിഷയം പുറത്തുവരുന്നത് ഒതുക്കി തീർക്കാനായിരുന്നു പാർട്ടിയുടെ ശ്രമം. എന്നാൽ വീട്ടുകാരം അടച്ചവർക്കും കുടിശ്ശികയുണ്ടെന്ന് കാട്ടി നോട്ടീസ് വരികയും പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് BJP സമരം തുടങ്ങുകയും ചെയ്തതോടെ വിഷയം CPMന്റെ നിയന്ത്രണത്തിൽ നിന്നും വഴുതിപ്പോവുകയായിരുന്നു. സമരം ശക്തമായതോടെ നഗരസഭയിലെ അഴിമതി കുടുംബങ്ങളിൽ ചർച്ചയായി. ഇതിനിടെ കരമടച്ച BJP കൗൺസിൽ പാർട്ടി ലീഡർ MR ഗോപൻ ഉൾപ്പെടെയുള്ളവരുടെ തുക അക്കൗണ്ടിൽ കാണാതായതും വലിയ ചർച്ചയായി. വിഷയം ജനങ്ങളിലെത്തുകയും ആശങ്കയിലായ നിരവധി നികുതിദായകർ പ്രതിദിനം നഗരസഭയിൽ എത്തുകയും ചെയ്തു. ഇതിൽ പലരുടെയും തുക കാണാനില്ലെന്നു കൂടി വന്നതോടെ നഗരസഭാ ഭരണസമിതി കൂടുതൽ പ്രശ്നത്തിലുമായി. ഇതോടെ നവംബർ അവസാനം അദാലത്ത് നടത്താമെന്നും വീട്ടുകാരും കുടിശ്ശികയുള്ളവരുടെ ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാമെന്നും മേയർ വിശദീകരണം നൽകി. ആരും കൂട്ടത്തോടെ വരേണ്ടെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നുമാണ് ഇപ്പോഴും മേയർ ആര്യ രാജേന്ദ്രൻ ആവർത്തിക്കുന്നത്. അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.